ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ചെറിയ ഒരു ഇലക്ട്രോണിക് സ്കെയിലാണ്. ഇലക്ട്രോണിക് കിച്ചൺ സ്കെയിൽ എന്നതിന് പറയും. ഇത് ചെറിയ ഒരു പ്രൊഡക്റ്റാണ്, അത്ര വലുതൊന്നുമല്ല. നമുക്ക് വീടുകളിൽ കിച്ചണിലൊക്കെ ഉപയോഗിക്കാൻ പറ്റണ ഒരു സ്കെയിലാണ്. വീടുകളിൽ നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ തൂക്കാനൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റണ ഒരു സ്കെയിലാണത്. ഇതതിൻ്റെ ഓൺ ഓഫ് സ്വിച്ച്. നമുക്ക് വീടുകൾക്ക് കുഴപ്പമില്ല, അത്ര വിലയും വരുന്നില്ല, ചെറിയ വില വരുന്നുള്ളൂ. പിന്നെ ഇതാ, ഇതിൽ രണ്ട് ഓപ്ഷൻ വരുന്നുണ്ട് കേട്ടോ. ഇതിൽ ഗ്രാംസും വരുന്നുണ്ട്, ഔൺസും വരുന്നുണ്ട്. നമുക്ക് ഏതാണ് സെലക്ട് ചെയ്യുക, അത് ഗ്രാംസ് ഔൺസ്. പിന്നെ നമുക്ക് സീറോ ആക്കാനുള്ള ബട്ടന്, പിന്നെ അത്രയേ അതിൽ വരുന്നുള്ളൂ. ഈ പ്രൊഡക്റ്റ് ആമസോണിൽ അവൈലബിൾ ആണ്. ആമസോണിൽ ലഭിക്കുന്നതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ എന്താ, ഡിജിറ്റൽ സ്കെയില്, ഓട്ടോ സീറോ റീസെറ്റിംഗ്, ഓട്ടോ പവർ ഓഫ്, മോഡ് ഫങ്ഷൻ, ഗ്രാംസ് ഔൺസ്. പിന്നെ ഇത് ചെറിയ രണ്ട് ബാറ്ററിയിലാണ് കേട്ടോ ഇത് വർക്ക് ചെയ്യുന്നത്. വേഗം കാണിച്ചു തരാം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമ്മുടെ ചാനലിലൂടെ ഉദ്ദേശിക്കുന്നത് കിച്ചൺ ടൂൾസുകൾ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ടൊന്ന് ഉപയോഗിച്ച് നോക്കാം എങ്ങനെയാണ് എന്നുള്ള ഉപയോഗങ്ങളൊക്കെ അറിയാൻ വേണ്ടി. ഏകദേശം 10,000 ഗ്രാംസ് ഇതിന് തൂക്കാൻ പറ്റുള്ളൂ. ഇതിൻ്റെ കപ്പാസിറ്റി 10,000 ഗ്രാംസ് ആണ്. 10,000 ഗ്രാംസ് എന്ന് പറഞ്ഞാൽ ഏകദേശം 10 കിലോനായല്ലോ. 10 കിലോ തന്നെ നമുക്കിതിന് തൂക്കാൻ പറ്റും. ഇതിൻ്റെ കപ്പാസിറ്റി വരുന്നത് നമുക്ക് ചെറിയൊരൊന്ന് ഡിസ്വാഷിൻ്റെ ഒന്ന് തൂക്കം നോക്കി കാണുന്നുണ്ട്. ഡിസ്പ്ലേയിൽ കാണുന്നില്ല. ഇതിലിപ്പോൾ ഔൺസിലാണല്ലോ, നമുക്ക് മോഡ് മാറ്റിയിട്ട് ഇത് ഗ്രാംസിലേക്ക് മാറ്റാം. അത്ര ഇതിൽ 91 ഗ്രാംസ് എന്ന് കാണിക്കുന്നുണ്ട്. കാണുന്നുണ്ടല്ലോ ഡിസ്പ്ലേയിൽ, അത്ര ഇതിലായിട്ട് കാണുന്ന. ഇത് 1.5 കിലോ പപ്പടം വാങ്ങിയതാണ്. ഇത് നമുക്ക് ഇതിൽ വെച്ചിട്ടൊന്ന് തൂക്കി നോക്കാം. ഇതാ 503 ഗ്രാംസ് കാണിക്കുന്നുണ്ട്. നമുക്ക് വീടുകളിൽ എന്തെങ്കിലും ഇപ്പോൾ സാധാരണ നമ്മൾ അരിയെല്ലാം വാങ്ങുന്നത് വലിയ ചാക്കിലൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് 1 കിലോ 2 കിലോ എന്നൊക്കെ മാറ്റിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു സ്കെയിലൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നല്ലതല്ലേ. ഇതിന് ചെറിയ വില വരുന്നുള്ളൂ. ഏകദേശം എത്രയെന്നുള്ളത് ഞാൻ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. പിന്നെ അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ പ്രത്യേകിച്ച് ഇതിൽ വില എത്രയെന്നുള്ളത് പറയാത്തതിൻ്റെ കാരണം ചില സമയത്ത് ആമസോണിൽ വില കുറവും കൂടുതലൊക്കെ ഉണ്ടാകും. അപ്പോൾ അത് വ്യത്യാസം വരണ്ടെന്ന് വെച്ചിട്ടാണ് ഞാനിതിൻ്റെ വില പറയാത്തത്. അതിൻ്റെ ലിങ്കിൽ പോയെങ്കിൽ അതിൻ്റെ വില മനസ്സിലാക്കാൻ കഴിയും. ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇതിന് ആമസോൺ ലഭിക്കുന്നതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അതിലൊന്ന് പോയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം.